ആ കേൾക്കാം കേൾക്കാം. ശ്രീ സിദ്ദിഖ്, ഞാൻ ചോദിച്ചത് ഇപ്പോ താങ്കളുടെ രാഷ്ട്രീയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിലും എത്രത്തോളം ഉമ്മൻചാണ്ടി നിർണായക സാന്നിധ്യമായിട്ടുണ്ട് എനിക്ക് വ്യക്തിപരമായി തന്നെ അറിയാം. ഈ നേരം താങ്കൾക്ക് എങ്ങനെയാണ് ഈ വാർത്ത താങ്കൾ ഉൾക്കൊള്ളുന്നത്? ഇന്നത്തെ ദിവസം വ്യക്തിപരമായി ഏറെ നഷ്ടത്തിന്റെയും രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമത്തിന്റെയും ദുഃഖത്തിന്റെയും ദിവസമാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ, വടവൃക്ഷം, ഒരു തണൽ വൃക്ഷം, ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായി ഞാൻ ഉൾപ്പെടെ നഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു ദിവസമാണ്. ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകന്മാരെ ഐഡന്റിഫൈ ചെയ്യാൻ, അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ, ഞങ്ങൾക്ക് ആത്മവിശ്വാസം തരാൻ ഒരു വലിയ വഴിവിളക്കായി നടന്ന ഒരു മഹാമനുഷ്യൻ വിടവാങ്ങിയ ദിവസമാണിന്ന്. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തിന്റെ വിശുദ്ധി, ജനകീയത, രാഷ്ട്രീയം എങ്ങനെ കൊണ്ടുപോകണം എന്ന് സ്വന്തം അനുഭവത്തിലൂടെ ജനകീയ മുഖത്തിലൂടെ പഠിപ്പിക്കാൻ നേതൃത്വം കൊടുത്തതായിരിക്കുന്ന ഒരു വലിയ മനുഷ്യൻ. അതൊക്കെ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു അത്ഭുതമായിട്ടുള്ള കഴിവുകളാണ്. ഞങ്ങളോട് പല സമയത്തും യാത്രാമധ്യേ അദ്ദേഹത്തിന്റെ യാത്രയിൽ അദ്ദേഹം പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ, അദ്ദേഹത്തിന്റെ നടത്തത്തിൽ അദ്ദേഹം പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ, ആ പാഠങ്ങൾ ഒരു വല്ലാത്ത അനുഭവങ്ങളാണ്. യു എൻ സിവിൽ സർവീസ് അവാർഡ് കിട്ടിയതിന് ശേഷം ഉമ്മൻചാണ്ടി സാർ ബഹ്റിൻ സ്കൂളിൽ വെച്ചുകൊണ്ട് പറഞ്ഞതായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്: എത്രത്തോളം കളങ്കരഹിതവും എത്രത്തോളം സത്യസന്ധവും ആത്മാർത്ഥവുമാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ജീവിതം എന്നുള്ളത് ആ വാക്കുകൾ അന്വർത്ഥമാക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞത്, എന്നെ നയിക്കുന്നത് ദൈവചിന്തയാണ്, എന്റെ ഓരോ നിമിഷവും ഞാൻ എങ്ങനെ ചെലവഴിച്ചു എന്ന് ദൈവം എന്നോട് നാളെ ചോദിക്കാനുണ്ട്. അതുകൊണ്ട് എന്റെ ഓരോ സമയവും ഞാൻ സമൂഹത്തിനും ജനങ്ങൾക്കും ഭരണകൂട പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിനും സത്യസന്ധമായി ആത്മാർത്ഥമായി ചെലവഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ഈ വാക്ക് എത്രത്തോളം സത്യസന്ധവും ആത്മാർത്ഥവുമായാണ് അദ്ദേഹം ജനങ്ങളോട് ഇടപെടുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളാണ്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായി കെ എസ് യു പ്രവർത്തകൻ എന്ന രീതിയിൽ ഞങ്ങളെയൊക്കെ കണ്ടെത്തി, ഞങ്ങൾ എന്നെ യൂത്ത് കോൺഗ്രസിലേക്ക്, ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്നതിൽ, അത് കഴിഞ്ഞ് ഞങ്ങളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, ഞങ്ങൾക്ക് ഒരു വിഷമവും പ്രയാസം വരുമ്പോൾ അത് സ്വന്തമായി ഏറ്റെടുക്കുന്നതിൽ, അത് കഴിഞ്ഞ് ആത്മവിശ്വാസം നൽകുന്നതിൽ, പൊതുപ്രവർത്തകന് എങ്ങനെയായിരിക്കണം എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതിൽ ഒരു ഇതുപോലെയുള്ള ഒരു നേതൃത്വം ഇനി രാഷ്ട്രീയ കേരളത്തിനുണ്ടാകുമോ എന്നുള്ളത് തന്നെ സംശയമാണ്. ഇതിൽ കൂടുതൽ എന്താണ് ഈ ഘട്ടത്തിൽ പറയുക? ഒരുപക്ഷെ അങ്ങനെ ഒരു അവസാന വാക്കായി ഒരുപാട് ആളുകൾ കണ്ട ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് ഉമ്മൻചാണ്ടി. ഇപ്പോൾ ശ്രീ വി ഡി സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിക്കുന്നു: കേരളത്തിൻ്റെ ഏത് കോണിലുമുള്ള മലയാളിക്ക് ആശ്വാസമായിരുന്നു ആ പേര്. സാന്ത്വനവും പ്രതീക്ഷയുമായിരുന്നു. പോകാത്ത സ്ഥലവും കാണാത്ത ജനങ്ങളും ഉണ്ടാവില്ല. തീക്ഷ്ണമായ രാഷ്ട്രീയ പരീക്ഷണങ്ങളിൽ അടിപതറാതെ ആ പുതുപ്പള്ളിക്കാരൻ ജ്വലിച്ചു നിന്നു. കീറൽ വീണ ഖദർ ഷട്ടിൻ്റെ ആർഭാടരാഹിത്യമാണ് ഉമ്മൻചാണ്ടി ആൾക്കൂട്ടത്തിൻ്റെ ആരാധനാപാത്രമാക്കിയത്. കയറിപ്പോകാനുള്ള ഏണിപ്പടികളായി ഉമ്മൻചാണ്ടി ഒരിക്കലും ജനത്തെ കണ്ടില്ല. അധികാരത്തിൻ്റെ ഉയരങ്ങളിൽ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിച്ചതുമില്ല. അക്ഷരാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ജനങ്ങൾക്ക് സ്വന്തമായിരുന്നു. ഉമ്മൻചാണ്ടിയെ പോലെ മറ്റൊരാളില്ല. കേരളത്തിൻ്റെ ജനനായകൻ യാത്രയായി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന് വിട. ഇത് വി ഡി സതീശൻ്റെ ആദ്യ പ്രതികരണം ആണ്.